നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറണം. കടബാധ്യതയെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടണം. മാത്രമല്ല, എത്ര സമ്പാദിച്ചാലും ഒരു രൂപ പോലും കയ്യിൽ നിലനിൽക്കുന്നില്ല. വീണ്ടും വീണ്ടും കടം വാങ്ങുവാനുള്ള ഒരു സാഹചര്യമാണ് വന്നു ചേരുന്നത്. ഇനി ഇതിനെല്ലാം ഉപരി ശമ്പളമായോ മറ്റേതെങ്കിലും രീതിയിലോ പണം നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ ആ പണം നിങ്ങളുടെ പക്കൽ വന്നു ചേരുന്നതിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും മാറി കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുവാനും സാമ്പത്തിക പ്രശ്നങ്ങൾ വേരോടെ ഇല്ലാതാകുവാനും ഇനി പറയുന്ന കാര്യം ചെയ്താൽ മാത്രം മതി. ഇനി ചിലരെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലിക്കുള്ള വരുമാനം പോലും ലഭിക്കാറില്ല. അങ്ങനെയുള്ളവർക്കും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഇനി ചിലരെ സംബന്ധിച്ച് നല്ല രീതിയിൽ അവർ സമ്പാദിക്കാറുണ്ട്. എന്നാൽ കയ്യിൽ കിട്ടുന്ന ആ വരുമാനം ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെലവാകുന്നതെന്ന് പോലും അവർക്കറിയില്ല. അങ്ങനെ കടമില്ലാത്തൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ മന്ത്രജപത്തിന്റെയോ പൂജയുടെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏത് മന്ത്രസ്ഥർക്കും ഇത് ചെയ്യാവുന്നതാണ്. നമ്മുടെ കഷ്ടപ്പാടും പ്രശ്നങ്ങളും തീരണമെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതാണ്. നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുവാനും ആ പ്രതിഫലം നമ്മുടെ പക്കൽ വന്നു ചേരുവാൻ യാതൊരു തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാനും നമ്മുടെ കഷ്ടപ്പാടിനോടൊപ്പം ഇതുപോലെയുള്ള താന്ത്രിക പരിഹാരങ്ങൾ കൂടി ചെയ്യാവുന്നതാണ്. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങളുടെ പക്കൽ പണം വന്നു ചേരുവാൻ ആരംഭിക്കുന്നതാണ്. അതിനുവേണ്ടി ദിവസവും ഉറങ്ങുന്നതിന് മുൻപായി നിങ്ങളുടെ അടുക്കളയിൽ അടുപ്പിന് മുകളിലായി ഇനി പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. തീർച്ചയായും ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. വീണ്ടും വീണ്ടും കടം വാങ്ങാനുള്ള സാഹചര്യം ഒഴിവാകുകയും കുടുംബത്തിൽ പണവരവ് വർദ്ധിക്കുവാൻ ആരംഭിക്കുന്നതുമാണ്. ഉറങ്ങുന്നതിന് മുൻപ് അടുപ്പിന് മുകളിലായി എന്താണ് വെക്കേണ്ടതെന്നും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുവാനും ലക്ഷ്മീ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനും ഉറങ്ങുന്നതിന് മുൻപ് സ്ത്രീകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും ശരി, അതല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് വളരെ എളുപ്പത്തിൽ തീർന്നു കിട്ടുവാൻ നിത്യേന നമ്മുടെ അടുക്കളയിൽ ഇനി പറയുന്ന ഒരു കാര്യം ചെയ്യേണ്ടതാണ്. അതെന്താണെന്നാൽ നമ്മുടെ പൂജാമുറിക്ക് നമ്മൾ എത്രത്തോളം പ്രാധാന്യമാണോ നൽകുന്നത് അത്രത്തോളം പ്രാധാന്യം തന്നെ നമ്മുടെ അടുക്കളയ്ക്കും നൽകേണ്ടതാണ്. നമ്മുടെ പൂജാമുറി അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടം എങ്ങനെയാണോ നല്ല നർമ്മണത്തോടുകൂടി ശുദ്ധിയോടുകൂടി നമ്മൾ സംരക്ഷിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയും നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. രാത്രിയിൽ എല്ലാ ജോലിയും തീർത്തതിനു ശേഷം നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ അടുപ്പ്, അത് വിറകടുപ്പാണെങ്കിലും ശരി അതല്ല ഗ്യാസ് അടുപ്പാണെങ്കിലും ശരി, ഉറങ്ങുന്നതിന് മുൻപ് തന്നെ അത് നല്ല രീതിയിൽ തുടച്ചു വൃത്തിയാക്കേണ്ടതാണ്. എത്ര ജോലി തിരക്കാണെങ്കിലും ശരി, ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം മാത്രമേ കിടന്നുറങ്ങുവാൻ പാടുള്ളൂ. ജോലി തിരക്കാണ് അതല്ലെങ്കിൽ ഒരുപാട് വൈകിപ്പോയി ഇനി നാളെ ചെയ്യാം അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഈ ഒരു കാര്യം എന്നും ചെയ്തതിന് ശേഷം മാത്രമേ ഉറങ്ങുവാൻ പാടുള്ളൂ. വിറകടുപ്പ് അല്ലെങ്കിൽ ഗ്യാസ് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ അത് എച്ചിലോടുകൂടി, അതായത് എച്ചിൽ പാത്രം അതുപോലെ തന്നെ ഇടാതെ പാത്രം കഴുകി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്താൽ പാത്രം കഴുകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ പാത്രത്തിലെ എച്ചിലെല്ലാം മാറ്റി പാത്രങ്ങൾ വെക്കേണ്ടതാണ്. രാത്രിയിൽ ഒരു കാരണവശാലും എച്ചിൽ പാത്രങ്ങൾ അടുക്കളയിൽ ഉണ്ടാകുവാൻ പാടില്ല. കാരണം രാത്രി കാലങ്ങളിൽ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ലക്ഷ്മീ ദേവി ഉണ്ടാകുന്നതാണ്. ആ ഒരു സമയത്ത് നമ്മുടെ അടുക്കള അല്ലെങ്കിൽ കിച്ചൻ വൃത്തികേടായി അല്ലെങ്കിൽ വൃത്തിഹീനമായി ഇരുന്നാൽ ലക്ഷ്മീ ദേവി നമ്മുടെ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോകുന്നതാണ്. എന്നാൽ ഉറങ്ങുന്നതിന് മുൻപ് ദിവസവും എച്ചിൽ പാത്രങ്ങൾ കഴുകി അടുപ്പ് തുടച്ച് വൃത്തിയാക്കി കൗണ്ടർ ടോപ്പിൽ ഒരു മൺകുടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലാണെങ്കിലും ശരി അത് നിറയെ വെള്ളമൊഴിച്ചു വെക്കാവുന്നതാണ്. ചിലപ്പോൾ ലക്ഷ്മീ ദേവി ദാഹത്തോടെയും വിശപ്പോടെയുമായിരിക്കും നമ്മുടെ അടുക്കളയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാത്രത്തിൽ എപ്പോഴും വെള്ളം നിറയെ വെക്കേണ്ടതാണ്. നമ്മുടെ പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ടാകാം രാത്രിയിൽ പിതൃക്കൾ അല്ലെങ്കിൽ ലക്ഷ്മീ ദേവി നമ്മുടെ വീട്ടിൽ വരുന്നതാണെന്ന്. അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും പാത്രങ്ങൾ കാലിയാക്കി വെക്കരുത്. അതുകൊണ്ടാണ് അടുക്കള ക്ലീൻ ചെയ്തതിനു ശേഷം ഒരു പാത്രം നിറയെ വെള്ളമെടുത്ത് വെക്കണമെന്ന് പറയുന്നത്. ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഇതൊന്നും ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിലും
ഉറങ്ങുന്നതിന് മുൻപ് അടുപ്പ് നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കി അടുപ്പിന് മുകളിൽ ഇനി പറയുന്ന ഒരു കാര്യം എടുത്തു വെച്ചിട്ട് കിടന്നുറങ്ങാവുന്നതാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതാണ്. അതെന്താണെന്നാൽ, രാത്രി ഗ്യാസ് തുടച്ചതിന് ശേഷം അങ്ങനെ തന്നെ ഇടാതെ ആ ഗ്യാസിന് മുകളിൽ ഒരു പാത്രം വെക്കേണ്ടതാണ്. അതായത് നമ്മുടെ മുത്തശ്ശിമാരും പൂർവികരും പറയുന്നത് എന്താണെന്നാൽ, അടുപ്പ് വെറുതെ ഇടാതെ അടുപ്പിന് മുകളിൽ ഒരു പാത്രം വെച്ച് കുറച്ച് വെള്ളമെങ്കിലും ഒഴിച്ചു വെക്കേണ്ടതാണ്. വെറും പാത്രം ഒരു കാരണവശാലും അടുപ്പിൽ വെക്കുവാൻ പാടില്ല. അതുകൊണ്ടാണ് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടടുപ്പാണ് ഉള്ളതെങ്കിൽ ആ രണ്ടടുപ്പിലും ചെറിയൊരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചാൽ മാത്രം മതി. പിറ്റേന്ന് രാവിലെ ഈ വെള്ളം എടുത്ത് ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ്. നിത്യേന ഈ രീതിയിലൊന്നും മുടങ്ങാതെ ചെയ്തു നോക്കൂ. തീർച്ചയായും പിതൃക്കളും ലക്ഷ്മി ദേവിയും മനസ്സ് നിറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതായി. കുടുംബത്തിൽ കാര്യതടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതും പൂർണ്ണമായി മാറി. വീട്ടിൽ പണവരവ് വർദ്ധിക്കുന്നതുമാണ്. നമുക്ക് പണം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടേണ്ടതാണ്. നമ്മുടെ കഷ്ടപ്പാടിനോടൊപ്പം ഇതുപോലെയുള്ള ഈശ്വരീയമായ കാര്യങ്ങൾ കൂടി ചെയ്യുക. തീർച്ചയായും കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല, ഒരു മാസം നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ കടബാധ്യത പടിപടിയായി കുറഞ്ഞ് പൂർണ്ണമായി ഇല്ലാതാകുന്നതുമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഇന്നു മുതലെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ കിച്ചൺ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഈ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഈ ഒരു കാര്യം തള്ളിക്കളയാതെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പകർത്തി നോക്കൂ. തീർച്ചയായും അതിലൂടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി എന്നും രാവിലെ കുളിച്ചതിന് ശേഷം നിങ്ങളുടെ അടുക്കളയിൽ അടുപ്പിനോട് ചേർന്ന് തന്നെ ഒരു മൺവിളക്കിൽ ദീപം കൊളുത്തുന്നതും നല്ലതാണ്. കാരണം പൂജാമുറി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുന്നത് നമ്മുടെ അടുക്കളയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ അടുപ്പിനോട് ചേർന്ന് അന്നപൂർണേശ്വരി ദേവിയുടെ വിഗ്രഹമോ അല്ലെങ്കിൽ ഫോട്ടോയോ വെച്ച് അതിനു മുൻപിൽ മൺവിളക്കിൽ ദീപം കൊളുത്തുന്നതും നല്ലതാണ്. ഇങ്ങനെ ദീപം കൊളുത്തിയതിനു ശേഷം ഭക്ഷണം പാകം ചെയ്യുവാൻ ആരംഭിക്കാവുന്നതാണ്. ഇതുവരെയും നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. മാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ദാരിദ്ര്യം എന്നേക്കുമായി ഇല്ലാതാകുകയും അന്നത്തിന് യാതൊരു മുട്ടും ഉണ്ടാകുന്നതുമല്ല. ഇനി സാഹചര്യങ്ങൾ മൂലം തലേന്ന് തന്നെ പാത്രം കഴുകി വെക്കുവാനോ പിറ്റേന്ന് രാവിലെ അടുക്കളയിൽ വിളക്ക് കൊളുത്തുവാനോ സാധിച്ചില്ലെങ്കിൽ പോലും ഗ്യാസ് അടുപ്പിന് മുകളിൽ ഈ പറഞ്ഞ വസ്തു എടുത്തു വെക്കുവാൻ മറക്കരുത്. എല്ലാവർക്കും അന്നപൂർണേശ്വരി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.